ഈ അടുത്ത് പുറത്തിറങ്ങിയ വിക്രം എന്ന കമൽഹാസൻ ചിത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കമൽഹാസൻ തന്റെ അറുപത്തിയെട്ടാം ജന്മദിനം അടുത്തിടെ ആഘോഷിക്കുകയും ചെയ്തു പ്രണയങ്ങളും വിവാഹങ്ങളും വിവാദങ്ങളും ഒക്കെ നിറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാ കാലത്തും ആരാധകർ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ജന്മദിനത്തോടനുബന്ധിച്ച് കമലഹാസനെ കുറിച്ചുള്ള പല കഥകളും വീണ്ടും സജീവ ചർച്ചയിലെത്തി ആദ്യ വിവാഹം വലിയൊരു പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞത് മുതൽ കമൽ മറ്റൊരു പ്രണയത്തിലേക്ക് മാറിയിരുന്നു അങ്ങനെ വിവാഹിതനായിരിക്കുമ്പോൾ തന്നെയാണ് നടി സരികയുമായി അദ്ദേഹം അടുക്കുന്നത് ഈ കഥകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും ചർച്ച ചെയ്യുന്നത് മലയാളത്തിന് ഏറ്റവും പ്രിയങ്കരിയായ ശ്രീവിദ്യയുമായി കമൽഹാസൻ ഇഷ്ടത്തിലുമായിരുന്നു ഇരുവരും വിവാഹം ചെയ്യുന്നതിനു വേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതോടെ കമൽ ശ്രീവിദ്യയുമായി അകന്നു തുടർന്ന് കമൽഹാസൻ വിവാഹിതനായി എന്ന വിവരമാണ് ശ്രീവിദ്യ അറിയുന്നത് ആ സമയത്തും കമലിനെയും പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു ശ്രീവിദ്യ അക്കാലത്ത് പേരുകേട്ട ക്ലാസിക്കൽ ഡാൻസറായ വാണി ഗണപതിയാണ് കമലിന്റെ ഭാര്യയായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലായിരുന്നു വാണിയുമായുള്ള കമലിന്റെ വിവാഹം പത്ത് വർഷത്തോളം ഒരുമിച്ച് ദമ്പതിമാരായി കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവർ വേർപിരിഞ്ഞു വാണിയുടെ ഭർത്താവായിരുന്ന കാലത്തു തന്നെയാണ് നടി സരികയുമായി കമൽ ഇഷ്ടത്തിലാവുന്നത് സരികയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയാണ് വാണിയുമായി വിവാഹമോചനം നേടുന്നതും വിവാഹമോചനം ലഭിച്ച അധികം വൈകാതെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു കമലിനെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് തന്നെ സരിക ഗർഭിണിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സരിക മകൾ ശ്രുതി ഹാസന് ജന്മം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞാണ് സരികയും കമൽഹാസനും വിവാഹിതരാകുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രണ്ടാമതും ഒരു പെൺകുട്ടിക്ക് കൂടി സരിക ജന്മം കൊടുത്തു അങ്ങനെ സന്തുഷ്ട ദാമ്പത്യമായി പോകവെ രണ്ടായിരത്തി നാലിൽ സരികയുമായും കമൽ വേർപിരിഞ്ഞു ഈ ദാമ്പത്യവും മുന്നോട്ടു പോവില്ല എന്ന് മനസ്സിലായതോടെയാണ് താരങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചത് സരികയുമായി വേർപിരിഞ്ഞ അതേ വർഷത്തിൽ കമൽഹാസൻ നടി ൗതമിയുടെ കൂടെ ജീവിതം ആരംഭിച്ചു ഇരുവരും വിവാഹം കഴിച്ചില്ലെങ്കിലും ലിവിങ് ടുഗതറായി ജീവിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ ഇരുവരും ഒരുമിച്ച് ജീവിച്ചു അതും പാതിവഴിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു അത്തരത്തിൽ മൂന്ന് ദാമ്പത്യത്തിലേക്ക് പോയി മൂന്നും പരാജയപ്പെട്ട നടനാണ് കമൽഹാസൻ ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടപ്പോൾ തന്നെ താൻ വിവാഹമെന്ന സങ്കല്പത്തെ വെറുക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നീടുള്ള ജീവിതത്തിലും അതുതന്നെയാണ് കണ്ടത് നിലവിൽ സിംഗിളായി കഴിയുകയാണെങ്കിലും മറ്റൊരു ബന്ധത്തിലേക്ക് കമൽഹാസൻ പോയേക്കുമെന്ന അഭ്യൂഹം മുൻപ് പ്രചരിച്ചിരുന്നു ഇപ്പോൾ മക്കളായ ശ്രുതിഹാസന്റെയും അക്ഷരയുടെയും കൂടെ സന്തുഷ്ടനായി ജീവിക്കുകയാണ് നടൻ